शब्द भागते आरोग्य दृढ़गात्रन पटाळकार अद्भुत पगच्चु नोक्की निल्कुकया रक्तम फरोवयुडे कैयिलुल्ल वाळिल निन्न प्रख्यापन प्रख्यापन അന്ന് രാത്രിയിൽ തന്നെ കൊട്ടാരത്തിൽ തലപൊക്കി നിൽക്കുന്ന ഖജനാവിന്റെ ചാവി ദുഷ്ടനായ ഫറോവ അവന്റെ കരുത്തുറ്റ കൈകളിലാക്കി രാജ്യത്തിന്റെ സർവ്വ ഭരണാധികാരവും ആ ഒരൊറ്റ രാത്രി കൊണ്ട് വലിയത് കൈയിലടക്കി പിടിച്ചു ആർക്കും മിണ്ടാൻ പാടില്ല ഫറോവയുടെ തിരുമൊഴിക്ക് എതിർമൊഴി പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ വകവരുത്തു കൊന്നുകളയും ജനങ്ങളെല്ലാം വേവലാതയില്ല അവൻ പറഞ്ഞു എന്നെ അംഗീകരിക്കാൻ ആർക്കെങ്കിലും വിസമ്മതമുണ്ടെങ്കിൽ പറയണം മരണത്തിന് പേടിയില്ലാത്തവരാരുണ്ടാവില്ല കൊന്നുകളയോ എന്ന് പറഞ്ഞപ്പോൾ ആളുകളെല്ലാവരും അഹങ്കാരിയായ വലീദിന്റെ പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ കേൾക്കണോ നിങ്ങൾക്ക് ആ രാജ്യത്തെ ഫറോവ ചക്രവർത്തി ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഭരണം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭരണം ആ രാജ്യത്തെ കാഴ്ച വെക്കാൻ തുടങ്ങി ജനങ്ങളെല്ലാം വേദനയിലായി ജനങ്ങളെല്ലാം വിഷമത്തിലായി ആ രാജ്യത്തെ പിടിച്ചെടുത്ത ദുഷ്ടനായ വലീദ് അവന്റെ നിയമ വ്യവസ്ഥകളെ മാറ്റി തിരുത്താൻ തുടങ്ങി പ്രജകളാകെ ദുഃഖത്തിലാണ് പല രാജ്യം എന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ള സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കൊക്കെ അറിയാലോ എന്നാൽ ഫറോവ ചക്രവർത്തിയുടെ ഭരണം അതായിരുന്നു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങളുടെയും വെറുപ്പും അതുപോലെ തന്നെ മുഷിപ്പും സമ്പാദിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഫറോവ അതാ എങ്ങനെയാണ് അവൻ രാജ്യം ഭരിക്കുന്നത് നമുക്കൊന്ന് കടന്നു ചെല്ലാം അവന്റെ ഭരണത്തിലേക്ക് ശ്രമിക്കുന്ന സബബാലും ലഭിക്കുന്ന ഗുണത്താലും മാലോര ആദികവും പീഴത്തിടും നേ സ്ഥാനവും ധനമാതും ചോരിത്ത് തൻ ത്വരികതിൽ ജനങ്ങളെ മഹാദുഷ്ടൻ ഒതുക്കിടും നേ സഭാബാലും ലഭിക്കുന്ന ഗുണത്താലും മാലോര് അധികവും പിഴത്തിടും നീ സ്ഥാനവും ധനമാതും ചോരിഞ്ഞ തൻ തോരിക്കത്തിൽ ജനങ്ങളെ മഹാദുഷ്ടൻ ഒതുക്കിടും നീ ആമ
ഈമാനും കാര്യം ശ്രദ്ധിച്ച് ഹാജത്ത് വീടും മുറപ്പിച്ച് ശിരസ് നമിച്ചിടാൻ ഉറച്ച് ഈമാനും കാര്യം ശ്രദ്ധിച്ച് ഹാജത്ത് വീടും മുറപ്പിച്ച് ശിരസ് നമിച്ചിടാൻ ഉറച്ച് സഖവത്തിൻ അടിമയം അവനും തൻ സഹജരും ദുഷ്ടന്റെ അടുത്തൊരായി മാറിഞ്ഞിടും നേ ക്ഷമിക്കുന്ന സബബാലും ലഭിക്കുന്ന ഗുണത്താലും മാലോരേ അധികവും വീഴത്തിടും നീ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുഷ്ടനായ ഫറോവയുടെ പിന്നിൽ അണിനിരന്നു എന്ന് മാത്രമല്ല അവൻ അംഗീകരിക്കാൻ തീരുമാനിച്ചു എന്തേ കാരണം അംഗീകരിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് അനുസരിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത അത്രയ്ക്കും മുതല് കൊടുത്തുകൊണ്ട് അവൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സഖാവത്ത് രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യനെയും ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യനെയും വലീദ് വശീകരിച്ചിരിക്കുന്നു അവൻ ചോദിക്കുന്നതെന്തും വാരിക്കോരി കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെന്താ ഹാമാന് പ്രശ്നം പിന്നെ രാജാവ് മരിച്ചാൽ അവനക്ക് എന്ത് പ്രശ്നം അങ്ങനെ ദുഷ്ടനും നീചനും തമ്മാടിയുമായ ബലീദ് ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി ദുഷ്ടനായ ഫറോവയ്ക്ക് ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു എന്താ തന്ത്രം ഫറോവ ഇനി നീ പറയണം ജനങ്ങളെല്ലാം നിന്നെ അംഗീകരിച്ചു നിന്നെ സ്നേഹിച്ചു നീ പറയുന്നതെന്തും നിന്റെ കൽപ്പനകൾ എന്തും അക്ഷരം പ്രതി അംഗീകരിക്കാൻ അനുസരിക്കാൻ അവർ തയ്യാറാ അതുകൊണ്ട് നീ ഇനി ഈ മണ്ടന്മാരായ ജനങ്ങളോട് നീ പറയണം അന റബ്ബുകുമുൽ അലാ ഞാനാണ് വലിയ പടച്ചവൻ എന്ന് കേട്ടോ ഞാനാണ് വലിയ പടച്ചവൻ എന്ന് പറഞ്ഞ മാത്രം പോരാ പട്ടണത്തിൽ നിന്റെ വലിയൊരു പ്രതിമയുണ്ടാക്കണം ആ പ്രതിമയ്ക്ക് മുമ്പിൽ പ്രജകള് ദൈനംദിനം വന്ന് കൂപ്പുകൈകളോടെ നിന്റെ മുമ്പിൽ തൊഴുതു വളരെ വണക്കത്തോടുകൂടെ സാഷ്ടാംഗം ചെയ്യണമെന്ന് നീ പ്രജകളെ അവരുടെ തലയിൽ ആ നിയമം അടിച്ചേൽപ്പിക്കണം എന്താ ഈ പറഞ്ഞ് നീ ദൈവമാണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ പുറത്ത് നിന്റെ ഒരു പ്രതിമ പട്ടണത്തിൽ നിർമ്മിക്കുകയും പ്രജകളോട് ദിനേന വന്ന് കൂപ്പുകൈകളോടെ നിനക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യാൻ നീ അവരോട് പറയണമെന്ന് പറയുമ്പോൾ കണ്ടോ നിങ്ങൾ ഇബിലീസ് പറഞ്ഞു കൊടുക്കുന്ന തന്ത്രം പ്രത്യേകം ശ്രദ്ധേയമാണ് മറിഞ്ഞേറെ വലാലത്ത് ഉലകതിൽ പെരുത്തിയിടും നീ മഹാഹന്നാസ് ഒരു ദിനം മലിക്കിൽ ഉരത്തിയിടും നീ മറിഞ്ഞേറെ വലാലത്ത് ഉലകതിൽ പെരുത്തിയിടും നീ മഹാഹന്നാസ് ഒരു ദിനം മലിക്കിൽ ഉരത്തിയിടും നീ പ്രതിമയതൊന്ന് പടച്ചിട വേണം പ്രജകളെ മുന്നിൽ പ്രതിഷ്ഠിക്കണം വണക്കമതിന് അമാമതിൽ വേണം പ്രതിമയതൊന്ന് പടച്ചിട വേണം പ്രജകളെ മുന്നിൽ പ്രതിഷ്ഠിക്കണം വണക്കമതിന് അമാമതിൽ വേണം ഭക്തിയിൽ അവരുടെ മനമപ്പോൾ നിറയുമല്ലോ ഭക്തന്റെ വചനത്തല്ലാ കുളിർത്തുവല്ലോ മറിഞ്ഞേറെ വലാലത്ത് ഉലകതിൽ പെരുത്തിയിടും നീ മഹാഹന്ന സ്വരുദിനം മാലികയിൽ ഉരത്തിയിടും നീ പ്രിയപ്പെട്ടവരെ കേൾക്കണോ നിങ്ങൾക്ക് നീചനായ ഫറോവ ചക്രവർത്തിയോട് ഇബിലീസിന്റെ നിർദ്ദേശം അങ്ങോട്ട് കേട്ടപ്പോ ഫറോവയ്ക്ക് തോന്നി ശരിയാണല്ലോ അത് നല്ലൊരു തന്ത്രമാണല്ലോ പെട്ടെന്ന് തന്നെ അതാ പ്രതിമയുണ്ടാക്കാൻ രാജാവ് ഉത്തരവിടുകയാ പ്രിയപ്പെട്ടവരെ പട്ടണത്തിന്റെ മെയിൻ ഗേറ്റിൽ അതാ ധിക്കാരിയും തമ്മാടിയുമായ ഫറോവയുടെ വലിയ ഒരു പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല ആ പ്രതിമയുടെ പണി തുടക്കം കുറിച്ചു വലിയൊരു പ്രതിമ പണി തീർത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ
പെരുകും സമാനിലിയന്ന് കസറന്നാവൻ പണിയുന്ന് നലതെങ്കിൽ അജബുകളേറും തരത്തിലൊന്നന്ന് ഏറ്റം അഴകൊഴുകുന്നു പെരുകും സമാനിലിയന്ന് കസറന്നാവൻ പണിയുന്ന് നലതെങ്കിൽ അജബുകളേറും തരത്തിലൊന്നന്ന് ഏറ്റം അഴകൊഴുകുന്നേ സ്വർഗം നരകം പണിതേ അതിൽ അജബുകളേറെ നിറയിത്തേ സ്വർഗം നരകം പണിതോ അതിൽ അജബുകളേറെ നിറയിത്തോ കിബുറാൽ സ്വാധീനം കഴിത്തു ഏറ്റം ദ്രോഹം ജനത്തിൽ ചൊരിത്തു കിബുറാൽ സ്വാധീനം കഴിത്തു ഏറ്റം ജനദ്രോഹം ജനത്തിൽ ചൊരിഞ്ഞു ചൊരുത്തു തന്നെ ധിക്കരിച്ചാൽ ശിക്ഷകൾ കൊടുക്കും തിളച്ചിടുന്ന നാരമതിൽ ഇട്ടവർ കുലക്കും ചൊരുത്തു തന്നെ ധിക്കരിച്ചാൽ ശിക്ഷകൾ കൊടുക്കും തിളച്ചിടുന്ന നാരമതിൽ ഇട്ടവൻ കുലക്കും പെരുകും സമാനിൽ അന്ന് കസറുന്നാവൻ പണിയുന്ന് നലതെങ്കിൽ അജബുകളേറും തരത്തിലൊന്നന്ന് ഏറ്റം പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് പ്രതിമയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അതെ, രാജാവിന്റെ ഉത്തരവ്. ഈ രാജ്യത്ത് താമസിക്കുന്ന സർവ്വജനങ്ങളും എന്നും രാവിലെ തന്നെ എന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ വന്ന് സ്രാഷ്ടാംഗം ചെയ്യണം. കാരണം എന്താ? ഞാൻ പടച്ചവനാണ്, അന റബ്ബുക്കുമുൽ അയല. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കുക. തീർന്നില്ല, അഹങ്കാരം അങ്ങോട്ട് തഴച്ചു വളർന്നു. പ്രിയപ്പെട്ടവരെ, കൈനിറയെ കാശും അതേ ജനങ്ങൾക്കിടയിൽ പിടിപാടും അങ്ങോട്ട് കൂടിയപ്പോ ദ്രോഹിയായ വഞ്ചകൻ ഫറോവ ചക്രവർത്തി അഹങ്കാരം കൊണ്ട് അങ്ങോട്ട് വേർപ്പ് മുട്ടാൻ തുടങ്ങി. എത്രത്തോളം? സ്വർഗം നരകം പണിതു അതിൽ അജബുകളേറെ നിറയിത്തു കിബിറാൽ സ്വാധീനം കഴിത്തു ദ്രോഹം ജനങ്ങളിൽ ഏറെ ചൊരിത്തു ചൊരിത്തു തന്നെ ധിക്കരിച്ചാൽ ശിക്ഷയും കൊടുക്കും തിളച്ചിടുന്ന നാരമതിൽ ഇട്ടവർ കുലക്കും ചൊരിത്തു തന്നെ ധിക്കരിച്ചാൽ ശിക്ഷയും കൊടുക്കും തിളച്ചിടുന്ന നാരമതിൽ ഇട്ടവർ കുലക്കും. കണ്ടോ നിങ്ങള്, ഫറോവ ചക്രവർത്തി രസകരമായിരിക്കുന്ന സ്വർഗ പൂന്തോപ്പ് പണിതു. എങ്ങനെയാ അവന്റെ കാഴ്ചപ്പാടിലുള്ള സ്വർഗം അവൻ പണിതു? അതിൽ സുന്ദരികളായ സുമുഖികളായ തോഴിമാരെയും ആ സ്വർഗത്തിലൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇഷ്ടപ്പെട്ട ആൾ ഇഷ്ടപ്പെട്ട സമയത്ത് ചെന്ന് സുഖിക്കാം, രമിക്കാം, സന്തോഷിക്കാം. അതുപോലെ ജനങ്ങൾക്ക് നരക ഒരു ഭാഗത്ത് പടച്ചു പടച്ചു. എങ്ങനെയാ? കത്തിയാളുന്ന കനലിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ, ആ തിളക്കുന്ന എണ്ണയിലേക്ക് അനുസരിക്കാത്ത ആളുകളെ പിടിച്ചു പിടിച്ചു നമ്മുടെ സഹോദരിമാര് മീൻ വറുക്കാൻ വേണ്ടി ഇട്ടിടുന്നത് പോലെ പച്ച മനുഷ്യന്മാരെ പിടിച്ച എണ്ണയിലേക്ക് വലിച്ചെറിയും. സുബ്ഹാനല്ലാഹ്. ഫറവയുടെ അഹങ്കാരം അങ്ങനെ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണ് റബ്ബ്. പ്രത്യേകം അവൻ എടുത്തെടുത്ത് പറയും, അന റബ്ബുക്കുമുല്ലാല, ഞാനാണ് പഠിച്ചു. ഇതിങ്ങനെ ഇടക്കെടുക്ക് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ തുടങ്ങി. എന്നാൽ പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷ്ഠ ചെയ്യുന്ന, പ്രതിമയ്ക്ക് മുമ്പിൽ ചെന്ന് ആരാധന നടത്തുന്ന ആളുകളോട് അള്ളാഹിക്ക് പ്രത്യേകമായ താല്പര്യമാണ്. നമ്മുടെ ഫറോവ എന്ന് പറയുന്ന ചക്രവർത്തിക്ക് ലായനത്ത് ചൊല്ല്. ഫറോവ ചക്രവർത്തിക്ക് വല്ലാത്ത താല്പര്യമാണ്. അവൻ അംഗീകരിക്കാത്തവനെയോ മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, കഷ്ടതകൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാ കേൾക്കണോ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ബനു ഇസ്രായേലുകാരെ നേരെ ശ്രദ്ധിക്കുക. ബനു ഇസ്രായേലുകാരായ ആളുകൾ തികച്ചും ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന അടിയുറച്ച വിശ്വാസവും അർപ്പണബോധവും ആത്മാർത്ഥതയും വെച്ചു പുലർത്തുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം ആരാധിക്കുന്ന ആളുകളായിരുന്നു ഇസ്രായേലുകാരായ ആളുകൾ. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ആ ഇസ്രായേലുകാരോട്
വലീദിന് വല്ലാത്ത വെറുപ്പായിരുന്നു, വല്ലാത്ത വെറുപ്പായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ, അവര് അനുസരിച്ചില്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും കത്തുന്ന കനലിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത് പീഡനങ്ങളും മർദ്ദനങ്ങളും അഴിച്ചുവിടുകയാണ് ധിക്കാരിയായ ഫറോവ ചക്രവർത്തി. അങ്ങനെ കാലം മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ നമ്മുടെ ഫറോവ പടച്ചോന്റെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ട്. ഫറോവ ചക്രവർത്തിയുടെ മനസ്സിൽ അള്ളയാണല്ലോ, അന റബ്ബുക്കുമില്ല, ഞാനാണ് വലിയ പഠിച്ചു. പക്ഷെ പടച്ചോനൊരു നിരാശ ഉണ്ട്. എന്താ നിരാശ? കഴുത്ത് വരും കാലം ഹുസൈനൊന്ന് മനസ്സതിൽ പേരത്ത് പോയേ, മന്നൻ മൂഷിപ്പിലായേ, ഏറ്റം ഫിക്കറിലായേ. കഴുത്ത് വരും കാലം ഹുസൈനൊന്ന് മനസ്സതിൽ പേരത്ത് പോയേ, മന്നൻ മൂഷിപ്പിലായേ, ഏറ്റം ഫിക്കറിലായേ. വാരി സാഹി പലതൊന്ന് ഇതുവേ പിറന്നിട്ടില്ല, കൊണ്ട് ജനിച്ചിട്ടില്ല, ഭാഗ്യം ലഭിച്ചിട്ടില്ല. തനിക്ക് വാരി സാഹി പലതൊന്ന് ഇതുവരെ പിറന്നിട്ടില്ല, കുഞ്ഞ് ജനിച്ചിട്ടില്ല, ഭാഗ്യം ലഭിച്ചിട്ടില്ല. ധിക്കാരിയും തമ്മാടിയുമായ ഫറോവ ചക്രവർത്തിയുടെ മനസ്സിനെ അലട്ടുന്ന ഒരു വിഷമം മറ്റൊന്നുമല്ല, തനിക്ക് വാരി സായി പലതൊന്ന് ഇതുവരെ പിറന്നിട്ടില്ല, കുഞ്ഞ് ജനിച്ചിട്ടില്ല, ഭാഗ്യം ലഭിച്ചിട്ടില്ല. തന്റെ അനന്തരാവകാശിയായി ഈ ഭരണം ഏറ്റെടുക്കാൻ എന്റെ പിൽക്കാലത്ത് ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ ഒരാൺ തരിയായിട്ട് എനിക്കൊരു കുട്ടിയില്ലല്ലോ. ആ നിരാശ പടച്ചോന് നരകം ഉണ്ടാക്കാൻ കഴിഞ്ഞു, സ്വർഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു, ആ സ്വർഗത്തിലുള്ള എല്ലാ അനുഭൂതികളും അത്ഭുതങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ പടച്ചോന് ഒരു ആൺകുട്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് പ്രശ്നം. ഇന്നെല്ലാവരും ഏകദേശം ആളുകളുടെ മനോമുഖരങ്ങളിലുള്ള വേദന എന്താ? സന്താനങ്ങളിൽ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. കൂട്ടരെ, നമുക്ക് 4-5 മക്കളുണ്ടാവുമ്പോൾ നമുക്ക് ആ മക്കളില്ലാത്തവരുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. മക്കളില്ലാത്തവര് നെടുവീർപ്പോടെ ജീവിക്കാം. അള്ളാഹു അവർക്ക് അവരുടെ മനസ്സിന് സന്തോഷിപ്പിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കട്ടെ. നമ്മുടെ ഫറോവ ചക്രവർത്തിക്കും ഇതേ ടെൻഷനാ. എന്താ ടെൻഷൻ? എനിക്കെന്റെ പ്രതിനിധിയായി, എന്റെ പ്രതിനിധിയായി, എന്റെ അനന്തരാവകാശിയായി ഈ രാജ്യത്തിന്റെ സംരക്ഷണം എന്റെ പിൽക്കാലത്ത് ഏറ്റെടുക്കാൻ. അപ്പൊ അള്ളാഹുക്കറിയ ഞാൻ മരിക്കും അല്ലെങ്കിൽ നാളെ. പടച്ചവന് മരണത്തിന്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ അവൻ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ വേദന തിന്നിങ്ങനെ ജീവിക്കാണ് ആര്? വലീദ് ഫറോവ ചക്രവർത്തി ലഅനത്തുല്ലാഹി അലൈഹി. ലഭിച്ചില്ല മന്നൻ ആദീനാൽ മോഷീതല്ലോ, വലാലത്തിൽ തന്നെ കാഴിഞ്ഞോവല്ലോ. കിസ്സ മാറി റാവിയൊന്നോ രക്കുന്നല്ലോ. മിസ്ര പാതിയതിൽ അണ്ടേ സാമാനതിൽ, മിസ്ര പാതിയതിൽ ഉണ്ട് വാസിപ്പ് ഇസ്രായീലോർ. അവർകൾ കൊല്ലും തൗഹീദിൻ ത്വരീഖിലാണോ? ഈ ടെൻഷനും വിഷമവും ബേജാറും മനസ്സിൽ വെച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്, പക്ഷേ എനിക്കൊരാൺതരിയായിട്ട് ഒരു കുട്ടിയില്ലല്ലോ, ഒരു കുഞ്ഞില്ലല്ലോ. ഈ നിരാശ ഫറോവയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പുറത്തു കാണിക്കാതെ പ്രജകളുടെ മുമ്പിൽ അല്ലയാണല്ലോ. ആ ഞാൻ റബ്ബാണ്, ഞാനാണ് റബ്ബ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നവരെ, അംഗീകരിക്കുന്നവർക്ക് സഹായവും അംഗീകരിക്കാത്തവർക്ക് ശിക്ഷയും കൊടുത്തുകൊണ്ട് ഭരണാധികാരിയായ ചക്രവർത്തി മുന്നോട്ട് നീങ്ങാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം, നേരെ ശ്രദ്ധിക്കുക, ഇനിയാണ് രസകരമായ ഭാഗം. ഒരു ദിവസം രാജാവ് തന്റെ പരിവാരങ്ങളോടൊത്ത്
കുതിര പരിവാരങ്ങളുമായിട്ട് രാജ്യത്തിന്റെ പല മേഖലകളും ഒന്ന് കാണാൻ, തന്റെ ഭരണപരിധിയിലുള്ള ജനങ്ങളെ ഒന്ന് നേരിൽ സംബോധനം ചെയ്യാൻ രാജാവ് ഇങ്ങനെ തന്റെ പട്ടാളവും പരിവാരവുമായിട്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലുകാർ മാത്രം താമസിക്കുന്ന ഒരു പ്രത്യേക പ്രദേശമുണ്ട്. നേരെ ശ്രദ്ധിക്ക്, ആരാ ഇസ്രായേലുകാര്? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകൾ. അവർ തികച്ചും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആ പ്രദേശത്തേക്ക് രാജാവും പരിവാരങ്ങളും എത്തുമ്പോ ആ പരിസരത്ത് നിന്ന് രണ്ട് സഹോദരിമാർ നിന്ന് തീങ്ങി തീങ്ങി കരയുന്ന ശബ്ദം ഫറോവ ചക്രവർത്തി കേൾക്കാനിടയായി. ഈ എന്താണ് ആ പെൺകുട്ടികൾ കരയാനുള്ള കാരണം? നമുക്കൊന്ന് പരിശോധിക്കാം. നടത്തുന്നു ഒരു ദിനം പ്രജകളുമോത്ത്, നടക്കുവാനിറങ്ങുന്നു ലൈനവനോത്ത്, ചുറ്റിക്കറങ്ങും തക്കം പണയും നേ. നടത്തുന്നു ഒരു ദിനം പ്രജകളുമോത്ത്, നടക്കുവാനിറങ്ങുന്നു ലൈനവനോത്ത്, ചുറ്റിക്കറങ്ങും തക്കം പണയും നേ. അണഞ്ഞുപിനാദീനരികത്ത് അത്ഭുതം കൽപാതിൽ പെരുപ്പിത്ത് അഴകിൽ ലയിച്ചിടും നേരത്ത്. അണഞ്ഞുപിനാദീനരികത്ത് അത്ഭുതം കൽപാതിൽ പെരുത്ത് അഴകിൽ ലയിച്ചിടും നേരത്ത്. വശമൊന്ന് അത് കാതിൽ വന്ന് പതിക്കുന്നേ, വാക്കാത് നേരിൽ കേൾക്കാൻ രാജൻ അടുക്കുന്നേ, കേട്ട് തരിക്കുന്നേ അളവാൽ വിറക്കുന്നേ. ഓരോ ദിനം പ്രജകളുമോത്ത്, നടക്കുവാനിറങ്ങുന്നു നൈനവനോത്ത്, ചുറ്റിക്കറങ്ങുന്നു തക്കമണയും. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സഹോദരിമാർ കരയാനുള്ള കാരണം എന്താ? അടുത്തൂടെ നടന്നു പോകുമ്പോ ആ പെൺകുട്ടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് ഫറോവ ചക്രവർത്തി കേൾക്കുന്നത്, മറ്റൊന്നുമല്ല. പടച്ചവനെ, രാജ്യദ്രോഹിയായ ഫറോവ ചക്രവർത്തിയുടെ കരങ്ങളിലാണ് ഈ രാജ്യത്തെ നീ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ അഭിപ്രായങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് റബ്ബാണെന്ന് വാദിക്കുന്ന നീചനായ നികൃഷ്ടനായ ഫറോവ ചക്രവർത്തിയെ നീ നശിപ്പിക്കണമേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി ആ രണ്ട് സ്ത്രീകൾ അവിടെ ഇരുന്ന് വീടിനകത്തിരുന്ന് ദുആ ചെയ്യുന്ന രംഗം, ആ ശബ്ദം ഫറോവയുടെ കിങ്കരന്മാർ, പ്രൈവറ്റ് സെക്രട്ടറിയായ ഹാമാനും അതുപോലെ തന്നെ അഹങ്കാരിയായ ഫറോവ ചക്രവർത്തിയും ഈ പ്രാർത്ഥന അങ്ങോട്ട് കേൾക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഫറോവയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ കൊച്ചു കുടിലിന്റെ കവാടവും തട്ടിത്തുറന്ന് ഫറോവയും കിങ്കരന്മാരും അകത്ത് കിടക്കുമ്പോ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്ന സഹോദരിമാരെ മൃഗീയമായ രൂപത്തിൽ കൊല ചെയ്യുകയാണ്. മൃഗീയമായ രൂപത്തിൽ കൊല ചെയ്യുകയാണ്. അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടും അതേ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ഇസ്രായേലുകാരെ കൊന്നൊടുക്കിക്കൊണ്ടും രാജ്യം ഭരിക്കുന്ന ഫറോവയുടെ ഭരണത്തിൽ അതാ ഇസ്രായേലുകാര് വീർപ്പുമുട്ടുകയാ, വീർപ്പുമുട്ടി ജീവിക്കുകയാ. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു അത്ഭുതം നടക്കുന്നത്. എന്താണ് എന്താണ് അത്ഭുതം? അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇരന്നു തരമിൽ ഒളവ് മനസ്സിൽ തിങ്ങി ലൈന, ഇവരെ ഹബീസിൽ ആക്കിടുന്ന് വിധിയായി ആവന. ഇരന്നു തരമിൽ ഒളവ് മനസ്സിൽ തിങ്ങി ലൈന, ഇവരെ ഹബീസിൽ ആക്കിടുന്ന് വിധിയായി ആവന.
തരമതിൽ പാടൻ ചെന്ന് ഇരുപേരെ പിടിച്ചേ തടവതിലാക്കി തരുണികൾ അവർ വലിച്ചേ തിളച്ചിടും നാരമതിൽ എറിഞ്ഞവർ ചീരിച്ചേ തക്കമിൽ രണ്ടും തൗഹീദിൻ നാദം നേരിൽ മുഴക്കും നേ കേട്ടിലീനിൻ കൽബകം കൗഫാലേറി വിറക്കും നേ ഇരുന്നു തരമേൽ വളവ് മനസ്സില തിങ്ങി ലാഴീന് ഇവരെ ഹബസില് ആക്കിടു എന്ന് വിധിയായി ആവൻ ഇസ്രായേലുകാരെ ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചു വെച്ചുകൊണ്ട് ധിക്കാരിയായ ഫറോവ അവൻ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിലവരെ കഴുത്തറുത്ത് കൊല്ലുന്നു, ചിലവരെ തിളക്കുന്ന നാരത്തിലേക്ക് എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തുന്നു, ചിലവരെ ജയിലിലടക്കുന്നു. അവര് ചെയ്യുന്ന അവര് അവരുടെ വിശ്വാസത്തിനനുസരിച്ചു കൊണ്ടുള്ള ശിക്ഷകള് ദുഷ്ടനായ വലീദ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ മനസ്സിലൊരാഗ്രഹം അങ്ങനെ ഒന്നും തിന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഫറോവ ചക്രവർത്തിക്ക് ഒരാഗ്രഹം. എന്താ ആഗ്രഹം? എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം. നമ്മുടെ കൂട്ടത്തിൽ പല പുരുഷന്മാർക്കും ഇടക്കിടക്ക് വരുന്ന ഒരാഗ്രഹമാണ്, ഒന്നും കൂടിയും കെട്ടണം. ഒന്നും കൂടിയും കിട്ടിയാലേ ഒന്ന് റാഹത്താവുള്ളൂ. അപ്പൊ ഉള്ളതിനെ തന്നെ ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ച് റാഹത്തോടെ മുന്നോട്ട് പോയാൽ മതി. പക്ഷെ അതിങ്ങനെ പഴകും തോറും പുതിയതിനോടുള്ള താല്പര്യം ഇങ്ങനെ വന്നിട്ട് പല ആണുങ്ങളും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദെ, ഒന്നും കൂടി കിട്ടിയാലേ ശരിയുള്ളൂ. അപ്പൊ ഇപ്പോഴുള്ള പെണ്ണിന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നും കൂടി വേണം. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാ ചില ആളുകൾ. എന്നാ ഫറോവ ചക്രവർത്തി ഇത് തന്നെ. ഫറോവ ചക്രവർത്തി, പ്രിയപ്പെട്ടവരെ, നേരെ പ്രൈവറ്റ് സെക്രട്ടറിയായ തന്റെ ഇഷ്ടത്തോഴനായ പ്രധാനമന്ത്രിയെ അടുത്തേക്ക് വിളിച്ചു. എന്താണ് അവന്റെ പേര്? മറന്നോങ്ങള്, ഹാമാൻ എന്നാണ് പേര് അല്ലേ? മറന്നോ? ഹാമാൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അള്ളാഹ്ക്ക് ഒരു കല്യാണം കഴിക്കണം. നമ്മുടെ ഇസ്രായേലുകാരിൽ കാണാൻ നല്ല മൊഞ്ചുള്ള പെൺകുട്ടികളില്ല ഇസ്രായേലുകാരിൽ. അപ്പൊ അതിന് തന്നെ വേണം. അപ്പൊ മന്ത്രി പറഞ്ഞു, രാജാവേ, ഇസ്രായേലുകാരിൽ വളരെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മസാഹിം എന്ന് പേരുള്ള പാവപ്പെട്ട ഒരു മനുഷ്യണ്ട്. നേരെ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന്റെ പേര് മസാഹിം എന്നാണ്. അദ്ദേഹത്തിനൊരു പെൺകുട്ടിയുണ്ട്, കാണാൻ സുമുഖിയാണ്, സുന്ദരിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന കുടുംബം. രാജാവ് പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല. നീ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? കൊച്ചിനെ കണ്ടിട്ടുണ്ടോ? അതീവ സൗന്ദര്യ റാണിയാണ്. ഓഹോ, എങ്കിൽ എത്രയും പെട്ടെന്ന് മസാഹിമിനെ ദർബാറിൽ എത്തിക്കുക. പറഞ്ഞു തീരുമ്പോഴേക്ക് പട്ടാളക്കാർ ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ. മസാഹിമിന്റെ വീട്ടുമുറ്റത്ത് ഫറോവ, ധിക്കാരിയായ ഫറോവ ചക്രവർത്തിയുടെ പട്ടാളം പെട്ടെന്ന് മസാഹിമ ഞെട്ടിത്തെറിച്ചു. എന്താ പ്രശ്നം? അറസ്റ്റ് വാറണ്ടാണോ? മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? മസാഹിം പുറത്തേക്ക് വന്നു. എന്തേ? രാജാവിന്റെ മുഖം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാജദർബാറിൽ നിങ്ങളെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്ത് കയറി പട്ടാളക്കാരുടെ കൂടെ, അതാ മസാഹിം രാജാവിന്റെ മുമ്പിൽ എത്തുമ്പോൾ പേടിച്ചു വരച്ച് ഭീകരനായ വലീദിന്റെ മുമ്പിൽ, ഫറോവയുടെ മുമ്പിൽ വളരെ താഴ്മയോടെ മസാഹിം ചെന്ന് നിൽക്കുന്നു. രാജാവെന്ത് കൽപ്പിക്കും? എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്നറിയാൻ മനസ്സിൽ ആകാംക്ഷയുണ്ട്. എന്തിനാ വിളിച്ചിട്ടുള്ളത്? നമുക്കൊന്ന് പരിശോധിക്കാം. കൊതിയത് പോതാൻ മസാഹിനെ രാജൻ വിളിച്ചു വരുത്തി, കാര്യം നേരിൽ അവരിൽ ചാറ്റിയേ. കേട്ടു മനസ്സിൽ ഭീതി പടർന്ന് മസാഹു തന്നെ ഹിയോരും ഒരുവിധമിൽ കാബൂലാതെന്ന് ഹോദിയേ. കേട്ട് മനസ്സിൽ ഭീതി പടർന്ന് മസാഹം തൻ ആഗീരോരും ഒരു വിധമിൽ കാബൂലതെന്ന് ഓതിയേ. തെറ്റിയൽ
പറ്റും നാശമതോർത്ത് സമ്മതമെന്ന് ഓതുന്നേ ഹാലതില്ലാജൻ കൽബദിനുള്ളിൽ മോഹമതേറെ കൂടുന്നേ തകൃതിയിൽ മംഗല്യത്തിനൊരുക്കം രാജനുമെന്ന് തുടങ്ങുന്നേ മേടപണിയുന്നേ ഒരു കൂട്ട ഉയർത്തുന്നേ അതിനോട് അഴക് പറഞ്ഞാൽ തീരുകയില്ല ഉപാധീനിക്കോതാനില്ല പുതിയതു ഓർത്താൻ മാസാഹീന് രാജൻ വിളിച്ച് വരുത്തി കാര്യം നേരും അവരില് ചാറ്റിയേ കെട്ട് മനസ്സിൽ ഭീതി പടർന്ന് മസാഹം തൻ ആകിയോരും ഒരു വിധമിൽ കാബൂലതെന്ന് ഓതിയേ ചക്രവർത്തിയുടെ മുമ്പിൽ തലകുനി ചാദരവോടെ നിൽക്കുന്ന മസാഹിമിന്റെ മുഖത്തേക്ക് നോക്കി ഫറോവ ചോദിച്ചു എന്താ പേര് എന്റെ പേര് മസാഹിം എന്നാണ് നിങ്ങൾക്കൊരു പുത്രിയുണ്ടോ പെൺകുട്ടിയുണ്ടോ ഉണ്ട് ബഹുമാനപ്പെട്ട മസാഹിം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വിവാഹാലോചന ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ടോ ഉണ്ട് എങ്കിൽ ആ കുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു സുബ്ഹാനല്ലാഹ് മസാഹിം ഒരു ഞെട്ടലോടെയാണ് ആ വാക്കുകൾ കേൾക്കുന്നത് കാരണം എന്താ ആസിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന മഹദിയാണ് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പടച്ചവന്റെ പൊരുത്തത്തിൽ മാത്രം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന നടത്തി ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചു പൊട്ടിക്കരയുന്ന മഹദി ആ ആസിയ ബീവിയെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാ അള്ളയാണെന്ന് വാദിക്കുന്ന ഇവനും ആസിയയും കൂടെ ഒന്നിച്ച് മനപ്പൊരുത്തുണ്ടാവോ ഇല്ല മസാഹിമിന് അറിയാം രാജാവ് വീണ്ടും അവന്റെ ശബ്ദം ഒന്ന് ഉയർത്തി ചോദിച്ചു മസാഹിം എന്താ നിങ്ങൾ ഒരുക്കമല്ലേ ഗൗരവത്തോടെ മസാഹിം മിണ്ടുന്നില്ല മസാഹിം തലതാഴ്ത്തി പിടിച്ചു നിൽക്കുന്നു ഗൗരവത്തോടെ ഫറോവ പറഞ്ഞു എന്റെ ഏതൊരാജ്ഞയ്ക്കും എന്റെ രാജ്യത്ത് ജീവിക്കുന്ന അടിമകൾ എന്റെ ആജ്ഞകൾ അംഗീകരിക്കാതെ ജീവിച്ചാൽ എന്റെ സ്റ്റൈല് എന്റെ ശൈലി അവന് വകവരുത്തല എന്ത് തീരുമാനിക്കുന്നു പെട്ടെന്ന് പറയൂ മനസ്സില്ല മനസ്സോടെ മരണത്തെ ചിന്തിച്ചുകൊണ്ട് ആ വിവാഹത്തിന് സമ്മതിച്ചു എനിക്ക് പൊരുത്തമാണെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് മസാഹിമിനെ വീട്ടിൽ തിരിച്ചെത്തിക്കുക രാജാവിന്റെ കൽപ്പന പെട്ടെന്ന് പട്ടാളക്കാർ മസാഹിമിനെ വീട്ടിലെത്തിച്ചു വാടിയ മുഖവും ക്ഷീണിച്ച ശരീരവുമായി മസാഹിം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സൗന്ദര്യ റാണിയായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ വാപ്പച്ചിയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാ സൗമ്യമായ രൂപത്തിൽ ആസിയ ബീവി ചോദിച്ചു ബാബാ എന്തിനായിരുന്നു രാജാവ് മുഖം കാണിക്കാൻ പറഞ്ഞത് പൊന്നുമോളെ അത് വലിയൊരു വേദനാജനകമായ ഒരാവശ്യമാണ് എന്താണ് പിതാവേ പറ എന്റെ പൊന്നുമോളോട് ഞാൻ എങ്ങനെ പറയണം എങ്ങനെ അത് തുടങ്ങണമെന്ന് എനിക്കറിയൂല എന്താണെങ്കിലും പിതാവേ പറ പ്രിയപ്പെട്ട മസാഹിം പറഞ്ഞു മോളെ എന്നെ അവൻ വിളിപ്പിച്ചത് നിന്റെ കഴുത്തിൽ അവനിക്ക് താലി ചാർത്തണമെന്ന് ആഗ്രഹം എന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു ആസിയ ചോദിച്ചു ബാവാ എന്നിട്ട് അങ്ങ് എന്തു പറഞ്ഞു അതെ ഊരിപ്പിടിച്ച വാളുമായിട്ട് മുമ്പിൽ നിൽക്കുന്ന പട്ടാളക്കാർ എന്നെ നോക്കി പല്ലിളിക്കുമ്പോ എന്നെ വധിക്കാൻ ശ്രമിക്കുമ്പോ ഈ വിവാഹം നടത്താൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നിന്റെ മുഖം പോലും ഈ ലോകത്തെനിക്ക് കാണാൻ കഴിയില്ല സ്പോട്ടിൽ തന്നെ എന്ന് കൊന്നുകളയുമെന്ന് എന്നെ അവര് ഭീഷണിപ്പെടുത്തിയപ്പോ ആ വിവാഹത്തിന് സമ്മതിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ എനിക്ക് ഉണ്ടായില്ല പൊന്നുമോളെ ആസിയ പറഞ്ഞു തീരുമ്പോഴേക്ക് ആസിയ ബീവി പറഞ്ഞു ഇല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കൂല ഞാൻ അവരുമായി ജീവിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ബാവാ എന്താണങ്ങ് ചെയ്തിരിക്കുന്നത് ൂണിയാളിൽ ലഭിച്ചല്ലോ ഇടറി മനസകം പൊട്ടി പോട്ടി കരഞ്ഞല്ലോ ഇയാൾ ചോദ്യമായി ബാവായ ചതിച്ചല്ലോ കേടല്ലാളിന്റെ ഭാര്യയാവാൻ വിധിച്ചില്ലേ എന്ത് ഭാവിച്ചോ ആ പോരേ അങ്ങ് ഓതേണം എന്തിനി സമ്മതം മോളിയെന്നു
അങ്ങെന്തിനാണ് ആ ദുഷ്ടനായിരിക്കുന്ന ഫറോവ ചക്രവർത്തിയുടെ ആ വൃത്തികെട്ട കൈകൾ കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തെ സ്പർശിക്കുന്നത്, അവൻ എന്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലും എനിക്ക് താല്പര്യമില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന നമ്മുടെ കുടുംബത്തെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും യാതനകളും അഴിച്ചുവിടുന്ന ആ ധിക്കാരിയായ തമ്മാടിയായ ഫറോവ എന്റെ ജീവിതത്തിലെ ഇടയായി എന്റെ ജീവിതത്തിൽ ഭർത്താവായി ജീവിക്കുന്നത് അതെനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവന്റെ ഭാര്യയായിരിക്കുന്നതിനേക്കാൾ അഭികാമ്യം മരിക്കലാണ്. ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാവൂല. പിതാവ് എന്തു പറഞ്ഞ് മകളെ ആസ്വദിപ്പിക്കണമെന്നറിയാതെ, ആശ്വസിപ്പിക്കണമെന്നറിയാതെ, എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ മസാഹിം വീർത്തിങ്ങനെ ഒഴുകുകയാണ്. പിതാവേ, എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? മകൾ വീണ്ടും മസാഹിമിനോട് പറയുന്നു ഇങ്ങനെ: അറിയണം ഏത് വീതം കവോലിത് സമിയായി വന്നേര് ഊരത്തിടും നല്ലോ മോളെ, അറിയണം എനിക്കിതില്ലാണുവോളം വിളയില്ല ഗതി മാറിച്ച് എനിക്കൊന്നില്ലല്ലോ. അറിയണം ഏത് വീതം കവോലത് സമിയായി വന്നേര് ഊരത്തിടും നല്ലോ മോളെ, അറിയണം എനിക്കതിലാണുവോളം വിളയില്ല ഗതി ില്ലല്ലോ. എതിർത്തെങ്കിൽ അനവധി ശിക്ഷ അവൻ ചോരിക്കും, എരിയുന്ന അഗ്നി തന്നിൽ കിടന്ന് നാം മരിക്കും. ഓർത്തന്റെ മനസ്സുള്ളിൽ പേരുത്തല്ലോ നടുക്കം, ഓമന മോളെ വാക്ക് കൊടുത്തു ഞാൻ ചോരുക്കം. ദുഃഖമനേതികളുണ്ട് പൊൻപോളെ, ഇവനോട് ദേശമൊഴിച്ചിടണം തേനാളെ. ഇതല്ലാതെ മാർഗം ഇവനിക്കുന്നില്ല മോളെ, ഇവനെ വേറൊക്കല്ലേ. അറിയണം ഏത് വീതം കൗലത് സമയായി വന്നേര് ഊരത്തിടുന്നല്ലോ മോളെ, അറിയണം എനിക്കിതിൽ കണ്ണുവോളം വീണായില്ല ഗതി മാറിച്ച് എനിക്കൊന്നില്ലല്ലോ. പൊന്നുമോളെ, ഈ പിതാവിന്റെ അവസ്ഥ നീയൊന്നും മനസ്സിലാക്കണം. എനിക്കത് പറയലല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എന്നെ രാജാവ് ദുഷ്ടനായ വലീദ് കൊല ചെയ്യപ്പെട്ട പിന്നെ നിന്റെ സംരക്ഷണത്തിന് ആരുണ്ട് ഈ ലോകത്ത്? എല്ലാം ചിന്തിച്ചപ്പോ ഈ വിവാഹത്തിന് സമ്മതിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്ക്, പൊറുക്ക്. വരുന്നതെല്ലാം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമായിരിക്കുമെന്ന് അള്ളാഹുവിലേക്കുള്ള ആ അള്ളാഹുവിലേക്ക് സർവ വിഷമങ്ങളെയും വേദനകളെയും ഭാരമർപ്പിക്ക്. എന്നിട്ട് ഈ വിവാഹത്തിന് തയ്യാറാക്. നിന്റെ വിവാഹം നാളെ നടത്താൻ രാജാവ് ഉത്തരവിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസിയാബീവിന്റെ ഹാർട്ട് പറിച്ചെടുക്കുന്ന വേദന, അസിയാബീവിക്കെതിരെ നിൽക്കാൻ കഴിയുന്നില്ല. മസാഹിമിന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ രൂപത്തിൽ ആ കുടുംബം നെടുവീർപ്പിട്ടുകൊണ്ട് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടുന്നു. ആസിയാബീവിയുടെ വിവാഹം നടക്കുന്നു. അരിമുല്ലപ്പും ചിരിചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരി സരസ പുതുനാരി. അരിമുല്ലപ്പും ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരി. അരിമുല്ലപ്പും ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരി. നാരിയായി ശബീവിക്ക് നാണമെന്തിന് ചൊല്ലടി, നാരിയായി ശബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. അരിമുല്ലപ്പും ചിരിചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും അരസ പുതുനാരി.
വന്നു പുതുനാരി നിന്റെ കല്യാണത്തോഴി വന്നു പുതുനാരി നിന്റെ കല്യാണത്തോഴി ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മുഞ്ചിൽ ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മുഞ്ചിൽ അരിമുല്ലപ്പൂ ചിരിചൊരിയും പുതിയ മണവാട്ടി ആരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി അരിമുല്ലപ്പൂ ചിരിചൊരിയും പുതിയ മണവാട്ടി ആരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി ദാരിയായിഷ ബീവിക്ക് നാണമെന്തിൻ ചൊല്ലടി നാരിയായിഷ ബീവിക്ക് നാണമെന്തിൻ ചൊല്ലടി അരിമുല്ലപ്പും ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി അരിമുല്ലപ്പും ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി ഒപ്പന പാടും നീ തരുണികൾ ഒത്തിത കൂടും നീ ഒപ്പന പാടും നീ തരുണികൾ ഒത്തിത കൂടും നീ ഒത്തൊരു മണിയറ പുൽകിടുവാന എത്തിയ പുതുനാരി മുഞ്ചിൽ ഒത്തൊരു മണിയറ പുൽകിടുവാന എത്തിയ പുതുനാരി മുഞ്ചിൽ അരിമുല്ലപ്പൂ ചിരിചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി അരിമുല്ലപ്പൂ ചിരിചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി അരിമുല്ല പുഞ്ചിരിചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി അരിമുല്ല പുഞ്ചിരിചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി ഫറോവ ധിക്കാരിയായ ഫറോവ ചക്രവർത്തിയുടെ കല്യാണം ഇന്ന് നടക്കുകയാണ്. രസകരമായിരിക്കുന്ന ഭാഗം അതാ തുടർക്കഥയായി ശ്രദ്ധിച്ചു കേൾക്കണം. കണ്ടോ നിങ്ങൾ? അണഞ്ഞേറെ മികന്തുള്ള ലിബാസാല് ചമയത്തേ അഴകേറും പുലിയതും അണിയിച്ച് തരത്തേ തിരിച്ചൊന്ന് വിരുത്തുവാൻ തരമില്ല വിധമാ തിളങ്ങിടും മുഖത്തിന് ലഭിക്കില്ല ഉപമാവൻ അമാരെ നിതാഹതും നടത്തി അണഞ്ഞേറി നിഗന്തുള്ള ലിബാസാലി സമയത്തേ അഴകേറും ഹൃദയതും അണിയിച്ച് തരത്തേ തിരിച്ചൊന്ന് വിരുത്തുവാൻ തരമില്ല ഉപമാ തിളങ്ങിടും മുഖത്തിന് ലഭിക്കില്ല ഉപമാ ഇത് വീതം ചമയത്തന്ന് മണവിയെ ഇരുത്തി ഇറയാവൻ അമരാലെ
നിക്കാഹാദും നടത്തി അണ്ണങ്ങേരെ മികന്തുള്ള ലിബാസാലെ ചമൈത്തേ അഴകേറും ഹുലിയതും അണിയിച്ച് തരത്തേച്ചൊന്ന് വിരുത്തോവാൻ തരമില്ല വിധമാം തിളങ്ങേടും മുഖത്തിന് ലഭിക്കില്ല മനസ്സില്ല മനസ്സോടെ തമ്മാടിയായ ഫറോവ ചക്രവർത്തിയുടെ ഭാര്യയായി വിധിക്കപ്പെട്ട ആ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ച് പുതുമണവാട്ടിയായ ആസിയ ബി റളിയല്ലാഹു അൻഹ മനസ്സ് വേദനിച്ചുകൊണ്ട് എല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള സന്മനസ് നൽകണേ നാഥ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവോട് ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, പുതുമണവാട്ടിയെ വിവാഹ ദിവസമതാ തോഴിമാരുടെ അകമ്പടിയോടെ ഫറോവ ചക്രവർത്തിയുടെ മണിയറയിലേക്ക് മധുവിധുവിന്റെ ആ പ്രിയപ്പെട്ട രാത്രിയിൽ മണിയറയിലേക്ക് ഫറോവ ചക്രവർത്തിയുടെ തോഴിമാർ പുതുമണവാട്ടിയെ കൊണ്ടുപോകുമ്പോൾ നടത്തി മണിയറ ത്യാഗം തള്ളിയേ നാരീ മണികൾ പിരിഞ്ഞ് പോയേ താരം കണ്ട് ലൈനത്തും നേ പൊലിവാൽ മണവിയെ പുണരാൻ ചന്ദേ ചെന്നാ സമയത്ത് സോത്ത് വന്ന് ചെവിയിൽ ധാരിത്താവൻ മാനം ഞെട്ടുന്നേ ദുഷ്ടാനീനെ നഷ്ടം ആടുത്തുവല്ലോ ോ പ്രിയപ്പെട്ടവരെ, പുതുമണവാട്ടിയതാ ഫറോവ ചക്രവർത്തിയുടെ മണിയറയിൽ. സന്തോഷത്തിന്റെ മണിയറയല്ല, സമാധാനത്തിന്റെ മണിയറയല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ഏറ്റവും മറപ്പും വെറുപ്പും ഉള്ള ഫറോവ ചക്രവർത്തിയാണ് മണിയറയിലേക്ക് കടന്നു വരുന്നത്. നിരാശയുടെ മുഖഭാവത്തോടുകൂടെ ആസിയ ബി റളിയല്ലാഹു അൻഹ ആ ധിക്കാരിയും വരുന്ന വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാ. പടച്ചവനെ, ആ തമ്മാടി എന്റെ റൂമിലേക്ക് കയറി വന്നാൽ എന്തായിരിക്കും ആ മൃഗത്തിന്റെ പ്രതികരണമെന്ന് ചിന്തിച്ച് മനംനൊന്ത് പുതുമണവാട്ടി കാത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അസീസ് രാജാവ് ഫറോവ ചക്രവർത്തി ആഗ്രഹത്തോടെ അഭിലാഷത്തോടുകൂടെ കടന്നു വരികയാണ്. കല്യാണം കഴിഞ്ഞ പുതുക്കത്തില് ഭാര്യമാരോട് നല്ല സ്നേഹമായിരിക്കും. നിങ്ങൾ നോക്കിയേ, കല്യാണം കഴിഞ്ഞ ആ ആഴ്ച, ഇന്നത്തെ കാലല്ല പറയുന്നത്, വണ്ടിയും വാഹനമൊന്നും ബൈക്കും കാറൊന്നും ഇല്ലാത്ത കാലത്ത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച എവിടേക്കെങ്കിലും വിരുന്ന് പോകണമെങ്കിലും ബസ്സിൽ ഒന്നിച്ചിട്ടിങ്ങനെ തൊട്ട് ഒരുമി ഒന്നിച്ചിട്ടിങ്ങനെ റാഹത്തായി സംസാരിച്ച് പോകാൻ തോന്നും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു, ഇവള് പ്രഗ്നൻ്റായി. പിന്നെ അവളോട് പറയും, നീ മുന്നേ കയറിയൊക്കെ ഞാൻ ബാക്കിലുണ്ട് എന്ന് പറയും. അങ്ങനെ കഴിഞ്ഞു ഒരു അഞ്ചു വർഷമായി, ഇതിന്റെ പുതുമയൊക്കെ തനിമയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ അവളോട് പറയും, നീ 10:30 ബസ് പോയിക്കോ, ഞാൻ 11:30 വന്നോളാം. എല്ലോ വീട്ടിലും ഇങ്ങനെ തന്നെയല്ലേ സംഭവം. കുറ്റിയാടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഹൂറുല്ലിങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോ ഒരു പെൺകുട്ടി എനിക്ക് എഴുത്തു തന്നു, ഉസ്താദേ ദുനിയാവിലുള്ള ആണുങ്ങൾക്ക് ഹൂറുല്ലിങ്ങളെ കിട്ടും, ഞങ്ങൾക്ക് ആരനെ അവിടെ കിട്ടുക എന്നാ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങളെ ഭർത്താക്കന്മാരെ തന്നെ, ദുനിയാവിലുള്ള ഭർത്താക്കന്മാരെ തന്നെ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ നെഞ്ചത്ത് പടച്ചോനെ പറ്റിച്ചു. ആ പണ്ടോറപ്പായ കുരിപ്പിന്റെ മുഖം ഇവിടുന്ന് തന്നെ വെറുത്തുക്കണം. ഇനി അവിടെ ചെന്നാലും ഈ തിരുമോൻ തന്നെ കണ്ടു തരും. വെറുപ്പിച്ചിട്ടാണത്. ഇത് വെറുതെ കേട്ട് രസിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇതിൽ പാടുണ്ട്, ഈ പറയുന്നതിലൊക്കെ പാടുണ്ട്. വെറുപ്പിക്കരുത്, സ്നേഹത്തോടെ മുട്ടയെ കരളെ പൊന്നേന്ന് വിളിക്കണ്ടോടത്ത് വിളിച്ചൂടെ, അതിനെന്താ കുഴപ്പം. ശകാരിക്കണ്ടോടത്ത് ശകാരിക്കണം. അത് കുടുംബജീവിതം, അതൊരു വിഷയം തന്നെ ആക്കിയിട്ട്, സബ്ജക്റ്റ് ആക്കിയിട്ട് പറയണം. നമുക്ക് നേരല്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. കണ്ടോ നിങ്ങൾ, വികാര വിചാരത്തോടുകൂടെ ഫറോവ ചക്രവർത്തി ധിക്കാരിയും തമ്മാടിയുമായ ഫറോവ പുതുമണവാട്ടിയായ ആസിയ ബി റളിയല്ലാഹു അൻഹയുമായി ആഗ്രഹാഭിലാഷങ്ങൾ കരുതി വരുത്താൻ അതേ മണിയറയുടെ കവാടം തള്ളി തുറന്ന് കടന്നു വരുമ്പോൾ ഹൃദയം പടപടാ പടക്കുകയാണ്.
മൃദുര മനോഹരമായ ശരീരത്തെ ധിക്കാരിയായ അന റബ്ബുകുൽ ആല എന്ന് പ്രഖ്യാപിക്കുന്ന ലോക നിഷേധിയായ ലോക തമ്മാടിയായ ഫറോവ ചക്രവർത്തിയദ അവന്റെ കരുത്തുറ്റ കൈകൾ കൊണ്ട് ആസിയാന്റെ ശരീരത്തേക്ക് സ്പർശിക്കാൻ വികാര വിചാരങ്ങളോട് കൂടെ ആഗ്രഹാഭിലാഷങ്ങളോടെ ആസിയ ബീവിയുടെ ശരീരത്തേക്ക് കൈ ഇങ്ങനെ സ്പർശിക്കാൻ പോകുമ്പോൾ അതോ ആ റൂമിന്റെ അകത്തളത്തിൽ നിന്ന് വിളിക്കുന്ന വലീദ് ചക്രവർത്തി പെട്ടെന്ന് ശബ്ദം കേട്ട് ഞെട്ടിത്തിരിച്ചു പോകുകയാണ്. എവിടുന്ന ഈ ശബ്ദം? ആളെ കാണുന്നില്ല. തൊട്ടുപോകരുത്, ആ സിയാന്റെ ശരീരത്തെ സ്പർശിക്കരുത്, അപകടമാണ്. ശരീരിയാണ് പറഞ്ഞു തീരുമ്പോഴേക്ക് ഫറോവ ചക്രവർത്തി മണിയറയിൽ ആദ്യ ദിവസം ഫസ്റ്റ് നൈറ്റ് ബോധരഹിതനായി മറിഞ്ഞു വീണു. അന്നത്തെ ദിവസമാകെ നേരം പൊടുക്കോളം ബോധം വന്നില്ല. എന്താ ചെയ്യാ, ഇടങ്ങേറാകാന്നല്ലാതെ നേരം പൊടുക്കോളം ഫറോവ ചത്ത പോലെ കൂർക്കം വലിച്ച് കിടക്കണ് നീക്കണില്ല. പിറ്റേ ദിവസം നേരം പൊടുത്തു, നേരം പൊടുത്തപ്പോ എനിക്ക് ഉഷാറൊക്കെ. പിറ്റേ ദിവസം വൈകുന്നേരമായി, വൈകുന്നേരം ആവുമ്പോ എനിക്ക് ബോധക്കെടുത്ത്, വൈകുന്നേരം ആയ അപ്പൊ ബോധക്കെട്. കാരണം എന്താ? കാരണം എന്താ? അള്ളാഹനോട് ദ്വയർക്കണ്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ, വിശ്വാസിയുടെ പ്രൊട്ടക്ഷൻ. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. കോരിച്ചൊരിയുന്ന മഴയത്ത് എന്താ നിങ്ങൾ അത് ചിന്തിക്കാത്തത്? മെട്രോ സിറ്റിയിൽ ജീവിക്കണ നിങ്ങൾക്ക് എന്താ ആ ഒരു ബുദ്ധി വരാത്തത്? നാ ഇന്നലെ ശക്തമായി പരിസരത്തൊക്കെ മഴ പെയ്യുമ്പോ ഈ ബിൽഡിങ്ങിന്റെ തൊട്ടു ബാക്കിൽ ശക്തമായി പെയ്യുമ്പോ ബദിരീങ്ങളുടെ സദസ്സിൽ റബ്ബെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞപ്പോ മാറ്റി തന്നില്ലേ ഇന്നലെ മഴ? എന്തേ സംഭവം? അനുഗ്രഹം ഞങ്ങൾക്ക് വേണം, പക്ഷേ ഒരല്പസമയത്തേക്ക് മാറ്റി തരണമെന്ന ആഗ്രഹം അല്ലാഹു നടത്തി തരുന്നു. മാത്രല്ല നേരം മോന്തിയാകാൻ ഒഴിവില്ല. ഇന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഫറോവ, ഇന്നൊന്ന് നേരം മോന്തിയാവട്ടെ എന്നും വിചാരിച്ചിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്ക് വിളിക്കും, ദുഷ്ടം അടുത്തുവല്ലോ കുഞ്ഞ് അടുത്തൊന്ന് പിറക്കുമല്ലോ, പിറക്കും മാടി കേട്ട് പിഴച്ചോൻ ക്ഷണം തന്നെ മറിഞ്ഞ പോയേ, ദുഷ്ടാദീനൈ നഷ്ടം അടുത്തോവല്ലോ കുഞ്ഞ് അടുത്തൊന്ന് പിറക്കുമല്ലോ. അശരീരിയിൽ നിന്ന് തെളിഞ്ഞു കേൾക്കുന്നത് എന്താണെന്നറിയോ? ഫറോവ നിനക്ക് എതിരായി, നിന്റെ പ്രവർത്തനത്തിനെതിരായി, നിന്റെ ഭരണത്തിനെതിരായി സത്യത്തിന്റെ സന്ദേശവുമായിട്ട് ഒരു പൊന്നോമന പുത്രൻ ഇവിടെ ഈ മിസ്രിൽ ജനിക്കാനിരിക്കുന്നു. ആ സത്യത്തിന്റെ വാഹകന്റെ പ്രവർത്തനം കൊണ്ട് നിന്റെ അധപതനം ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. ഇതാണ് ബോധം കെടുക, ബോധം വരിക, ബോധം കെടുക, ബോധം വരിക. വൈകുന്നേരം ആയാ പിന്നെ ഒന്നിനും പറ്റൂല, അന്ന് കിടന്നുറങ്ങും, പിറ്റേ ദിവസം നീക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിയാണ്. ഒരു ദിവസം ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ കേട്ടോ, നേരെ കേട്ടോ, കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇവനൊരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? ഇവിടെയൊക്കെ പാടാണ്ട് ഞാൻ ചുരുക്കാം. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി, നമുക്കറിയാം മുമ്പത്തെ കഅബാലയം, ആ ബൈത്തുൽ മുഖദ്ദസിലെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലുള്ള പള്ളി, ആ പള്ളി, ആ പള്ളിയുടെ ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സമയത്ത് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ പ്രകാശത്തിന്റെ ഗോളം ഫറോവ കാണുകയാണ്. ഒരു പ്രകാശത്തിന്റെ ഗോളം റോക്കറ്റ് വരുന്ന സ്പീഡിൽ സുബ്ഹാനല്ലാഹ്.
അത് വന്നു ആ വലിയ പ്രകാശത്തിന്റെ ഗോളം വന്നിട്ട് ഈജിപ്തിൽ താമസിക്കുന്ന സർവ്വ വീടുകളുടെ മേൽക്കൂരകളും ബിസ്മില്ലാ ഇടിച്ച് തകർക്കുക ഇടിച്ച് തകർക്കുക എല്ലാ വീടും എല്ലാ വീടും പക്ഷേ ഇസ്രായേലുകാരെ വീടും ഈ പ്രകാശത്തിന്റെ ഗോളം തൊടുന്നില്ല ഒരു അപകടവും സംഭവിക്കുന്നില്ല ഈ സ്വപ്നം നമുക്ക് രാത്രിക്ക് ചാടി എണീറ്റു ഇത് പറയുമ്പോ പേടിയൊന്നും തോന്നില്ല സ്വന്തം അനുഭവിക്കണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സ്വന്തം അനുഭവിക്കണം ചില സ്വപ്നങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പടച്ചോനെ അതിനേക്കാളും നല്ലത് മരിക്കാൻ നല്ലതെന്ന് തോന്നുന്നു ഒരാനെ പട്ടിയോ പിന്നാലെ കൂടിയ ഓടാനും കഴിയൂല കൂട്ടരെ ബാക്കിൽ ഇങ്ങനെ ഓടി വരികയായിരിക്കും ഉറക്കത്തിലല്ലേ ഓടി രക്ഷപ്പെടാൻ കഴിയൂല ശരീരം കൊണ്ട് അനങ്ങാൻ പറ്റൂല അങ്ങനത്തെ ചില സ്വപ്നങ്ങളുണ്ട് അല്ലേ ചിലപ്പോൾ ഞങ്ങൾ നമ്മളിങ്ങനെ ബാത്റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ പോലെ ഇങ്ങനെ തോന്നും എണീക്കുമ്പോൾ ബെഡിലായിരിക്കും കാര്യം കഴിച്ചിട്ടില്ല ഇതാണ് സ്വപ്നം പറഞ്ഞ മനസ്സിലായോ സ്വപ്നം അതാണ് സ്വപ്നം കണ്ടപ്പോൾ ഫറോവ ചാടി എണീറ്റു ചാടി എണീറ്റപ്പോൾ ആസിയോച്ചു എന്തേച്ചു സ്നേഹത്തോടെ ആസിയാനെ കാണുന്നതിനെ പിന്നെ പേടിയാണ് ആസിയാനെ പിന്നെ കാണുന്നത് പേടിയാണ് ആസിയ വെച്ചു എന്തേ മുമ്പ് വെച്ചു ഒന്നുമില്ല നേരം വിളിക്കുമ്പോ തന്നെ സ്വപ്നവ്യാഖ്യാതാക്കളെ വിളിച്ചു സ്വപ്നവ്യാഖ്യാതാക്കളെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സ്വപ്നവ്യാഖ്യാതാക്കള് പറഞ്ഞു ഫറോവാ ഒരു കൊച്ച് ഇസ്രായേലുകാരിൽ ജനിക്കാൻ പോകുന്നു ഇസ്രായേലുകാരിൽ ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു ആ ആൺകുട്ടി കൊണ്ടാണ് നിങ്ങൾ കഥപതനം സംഭവിക്കുന്നത് ആ ആൺകുട്ടി കൊണ്ടാണ് നിങ്ങളുടെ ഭരണം മാറ്റിവെക്കേണ്ടി വരുന്നത് അതിന്റെ സൂചനയായിട്ടാണ് നിങ്ങൾ ഈ സ്വപ്നം കണ്ടിരിക്കുന്നത് സുബ്ഹാനല്ലാഹ് ഇനിയിപ്പോ എന്താ ചെയ്യുക ഒരു കുട്ടി ജനിക്കാൻ പോവുക എവിടെ ചരിത്രം നേരെ മനസ്സിലാക്കി ഇസ്രായേലുകാരിൽ ഒരാൺകുട്ടി ജനിക്കാൻ പോകുന്നുണ്ട് ആ കുട്ടിയോട് കൂടെയാണ് ഈ ദുഷ്ടനായ ഫറോവ ചക്രവർത്തിയുടെ അധപതനം നടക്കാൻ അപകടം നടക്കാൻ ഇനി എന്താ ചെയ്യ കുട്ടികളുണ്ടാകാതിരിക്കാൻ എന്താ ചെയ്യ കുടുംബാസൂത്രണം നന്നില്ല ഫറോവ പറഞ്ഞു ഈ ഇസ്രായേലുകാരിൽപ്പെട്ട ആണും പെണ്ണും ഇന്നു മുതൽ കാണാൻ പറ്റൂല നല്ല പരിപാടിയാ ഇന്നു മുതൽ ഒരു വീട്ടിലും ഇസ്രായേലുകാരെ വീട്ടിൽ പെണ്ണിന്റെ കൂടെ ആണിനെ കാണാൻ പറ്റൂല എന്തി ആണുങ്ങളെ കാട്ടി ഓടിക്കണ ഏതെങ്കിലും നാട്ടിലേക്ക് ധിക്കാരിയായ ഫറോവ ചക്രവർത്തിയുടെ നിയമമാണ് നിർദ്ദേശമാണ് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ആണുങ്ങളൊക്കെ വീട്ടിൽ വെച്ച് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പുരുഷനെ ഈജിപ്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇസ്രായേലുകാരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടാൽ മുഖം നോക്കാതെ തലവെട്ടണോന്നാ രാജാവിന്റെ ഓർഡർ അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണോന്നാ ആരെങ്കിലും നിക്കുവോ ഒന്നും വേണ്ട വെരിച്ചായും വേണ്ട ഒറ്റക്ക് പോവാണ് മല്ല മുകളിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് കണ്ടോ നിങ്ങള് അവൻ ഉത്തരവിട്ടു ഇസ്രായേലുകാര് വേദനയിലായി വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ വീട് വിട്ട് നാട് വിട്ടുപോയി അങ്ങനെ വിലപിക്കും വിലാപങ്ങൾ അനുദിനം പേരുകുന്നേ ഇസ്രായേൽ നേരുങ്ങിടുന്നല്ലോ നാഥന്റെ തീരു മുന്നിൽ സർവവും പറഞ്ഞവർ രക്ഷയ്ക്കായിരുന്നിടുന്നല്ലോ ദിനമൊന്നിൽ കലാത് നടത്തുവാൻ നാഥനും ഉറച്ചിടുന്നല്ലോ തന്റെ ദാസനെ ഉലകത്തിൽ അയക്കുവണ്ണിനത്തുള്ള കാലവും അടുത്തിടുന്നല്ലോ വിലപിക്കും വിലാപങ്ങൾ അനുദിനം പേരുകുന്നു ഇസ്രായേൽ നേരും ോ ഒന്ന് നാഥന്റെ തീരു മുന്നിൽ സർവവും പറഞ്ഞവർ രക്ഷയ്ക്കായിരുന്നിടുന്നല്ലോടും ദിനമൊന്നിൽ കള്ളായത് നടത്തുവാൻ നാഥനും മോറച്ചിടുന്നല്ലോ തന്റെ ദാസനെ മൂലകതിൽ അയക്കുവാൻ നിനത്തുള്ള കാലവും അടുത്തിടുന്നല്ലോ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ സുന്ദരമായ ക്ലൈമാക്സിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്ക് കണ്ടില്ലേ നിങ്ങള് ഇങ്ങനെ ഇസ്രായേലുകാരുടെ വീട്ടിലുള്ള എല്ലാ പുരുഷന്മാരും നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ പുരുഷന്മാരും വീട്ടിലില്ല പേടിച്ചിട്ട് ജീവനെ പേടിച്ചിട്ട് എല്ലാവരും നാട് വിട്ടു എല്ലാവരും മറ്റുള്ള നാടുകളിലേക്ക് പലായനം ചെയ്തു എന്നാൽ നേരെ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ തീരുമാനം അവിടെ നടപ്പിൽ വരികയാണ് മൂസാ നബി ജനിക്കാനുള്ള സമയമായി നമ്മൾ കുടുംബാസൂത്രണം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് കാര്യമില്ല അള്ളാഹുവിന്റെ തീരുമാനമേ നടപ്പിൽ വരൂ പ്രിയപ്പെട്ടവരെ
ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഇസ്രായേലുകാരിൽപ്പെട്ട ഇമ്രാൻ എന്ന പേരുള്ള ഇസ്രായേലുകാരിൽപ്പെട്ട ഒരാളാണ് ആ രാജാവിന്റെ സെക്രട്ടറി, മറ്റൊരു സെക്രട്ടറി, നേരെ ശ്രദ്ധിക്കുക, മറ്റൊരു മന്ത്രി. അവരുടെ പേര് ഇമ്രാൻ എന്നാണ്. അത് ഇസ്രായേലുകാരിൽപ്പെട്ട ആളാണ്. നേരെ ശ്രദ്ധിച്ചോണേ, രാജാവിന്റെ പ്രൈവറ്റ് മന്ത്രിയാണ്. എന്നാൽ ആ ഇമ്രാൻ താമസിക്കുന്നത് ഈജിപ്തിലാണ്. ഇമ്രാൻ വീട്ടിലേക്ക് വരാൻ പാടില്ല, കൊട്ടാരത്തിൽ തന്നെ കഴിയണം. ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണല്ലോ. രാജാവിന്റെ തീരുമാനം എല്ലാവർക്കും ബാധക. പക്ഷേ ഇമ്രാൻ നല്ല വിശ്വാസമാണ്. രാജാവിന്റെ പി ആയിട്ട് ജോലി ചെയ്യാണല്ലോ, പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തീരുമാനിച്ചു ഇസ്രായേലുകാര് പരസ്പരം മാണും പെണ്ണും കാണാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച ഫറോവ ചക്രവർത്തി, ഇസ്രായേലുകാരിൽ ഒരു കൊച്ചു ജനിക്കുമെന്ന ഭയത്തോടുകൂടെ എല്ലാ പുരുഷന്മാരെയും നാടുകടത്തിയ ഫറോവ ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ വീട്ടിൽ, ആ ചക്രവർത്തിയുടെ വീട്ടിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം നടക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. നേരെ ശ്രദ്ധിച്ചോ, അടുത്തു വന്നാളിൽ വാസീർ ഇമ്രാനൻ നോരാണല്ലോ, അവരന്ന് രാജന്റെ തഖ്തിൽ പാർത്ത് വരുന്നല്ലോ, തൻ സഖി സ്വന്തം മാടത്തിൽ തന്നെ പോറുക്കുന്നു, തരുണിക്ക് മോഹം മനസ്സിൽ അന്നൊന്ന് പൂക്കുന്നു, കാണനെ ഒന്ന് കനിന്ത് മോഹം ഓതുക്കേണേ, പ്രതിവേദി ഒന്നില്ല താഹമിന്ന് ക്ഷമിക്കേണേ, ക്ഷമിക്കേണമെന്ന് ഹസദൽ ഖൽബ് തിടുങ്ങിയേ, ക്ഷമയറ്റ് നോമ വാരാതെയന്ന് കുടുങ്ങിയേ. പ്രിയപ്പെട്ടവരെ, പ്രൈവറ്റ് മന്ത്രിയായ ഇമ്രാനിന്റെ ഭാര്യ മഹദി യൂഹാൻ റളിയല്ലാഹു അൻഹു, നല്ല തണുപ്പുള്ള രാത്രി, നല്ല ഇരുട്ടുള്ള രാത്രി, എല്ലാവരും സുഖമായി കിടന്നുറങ്ങാണ്. കണ്ടോ നിങ്ങൾ, യൂഹാൻ ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കൊട്ടാരത്തിൽ സേവനം ചെയ്യുന്ന ആളാ, ജോലി ചെയ്യുന്ന ആളാ. ഉറങ്ങാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, കിടപ്പുറയിലേക്ക് കയറി, ഒറ്റയ്ക്കാണ്, ആരുമില്ല. ആ റൂമിൽ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോ പ്രിയപ്പെട്ട ഇമ്രാനെ കുറിച്ച് ഇങ്ങനെ ചിന്ത വന്നു. യൂഹാൻ ചിന്തിക്കുകയാണ്, ഹൗ ഈ രാത്രിക്ക് എന്തൊരു സുഖ, എന്തോ ഒരു തണുപ്പ. ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മഹദി ചിന്തിച്ചു. ആ ചിന്തയങ്ങോട്ട് കാട് കയറി, വികാര വിചാരങ്ങൾ മനസ്സിൽ ഒതുക്കാൻ പറ്റുന്നില്ല, അടക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഇന്നത്തെ രാത്രി എനിക്ക് ക്ഷമയോടെ കിടക്കാൻ കഴിയില്ല, എന്ത് ചെയ്യും അതറിയൂല. മഹദി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, റബ്ബേ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കൊട്ടാരത്തിലെത്തി എന്റെ വികാര വിചാരങ്ങളൊന്ന് ക്ഷമിപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചു. പലവട്ടം എഴുന്നേറ്റ് കൊട്ടാരത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിസരത്ത് നാടിന്റെ പല ഭാഗത്തും വലിയ ആയുധധാരികളായ പട്ടാളക്കാരിങ്ങനെ ഇരുടിന്റെ മറവിൽ റോന്തി ചുറ്റുന്നുണ്ട്. ആരെങ്കിലും പുരുഷന്മാര്, ഇസ്രായേലുകാരിൽപ്പെട്ട ആരെങ്കിലും പുരുഷന്മാര് രാത്രിക്ക് ഭാര്യയുമായി ബന്ധപ്പെടാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പല ഭാഗത്തും പട്ടാളക്കാർ റോന്തു ചുറ്റുന്നുണ്ട്. അവരെ കണ്ണുവിട്ടിച്ചെങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൊട്ടാരത്തിൽ, കൊട്ടാരത്തിലെന്ന് മാത്രമല്ല രാജാവിന്റെ റൂമിന്റെ തൊട്ടാണ് ഇമ്രാൻ എന്ന് പറയുന്ന മന്ത്രി കിടന്നുറങ്ങുന്നത്. അവിടെ എത്താൻ എങ്ങനെ കഴിയും? പലതും ചിന്തിച്ചുകൊണ്ട് യൂഹാൻ തിരിഞ്ഞും മറിഞ്ഞും ചിന്തിച്ചു. അവസാനം ക്ഷമിക്കാൻ വയ്യ, പൊറുക്കാൻ വയ്യ, എന്തെന്നറിയൂല. ഇന്നൊരു ശക്തമായ വികാരം, താങ്ങാൻ പറ്റാത്ത വികാരം. അതാ യൂഹാൻ ബീവി കൊച്ചുകുടിലിൽ നിന്ന് ചാടി എണീറ്റു. എന്തോ ഒരു പ്രതിജ്ഞയോടുകൂടെ കൊട്ടാരത്തിൽ ചെന്ന് എന്റെ ആഗ്രഹം ക്ഷമിപ്പിച്ചിട്ടേ ഞാൻ മടങ്ങി വരൂ എന്ന പ്രതിജ്ഞയോടുകൂടെ. കണ്ടോ നിങ്ങൾ,
കുടുങ്ങി തരുണിയാൽ ഒന്ന് ഊറപ്പിച്ചെണീറ്റു നടന്താനേ തന്റെ കൽപ്പിൽ പടച്ചവൻ ധൈര്യം മതേറ്റം തന്ന് തുണച്ചാനേ അത്ഭുതം തന്റെ കാന്തനുറങ്ങോ മറക്കകം പുൽകി ആകെ ധരിത്താനേ കുടുങ്ങി തരുണിയാൽ ഒന്ന് ഊറപ്പിത്തെണീറ്റ് നടന്താനേ തന്റെ കൽപ്പിൽ പടച്ചവൻ ധൈര്യം മതേറ്റം തന്ന് തുണച്ചാനേ ധൈര്യം സംഭരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്ത് സംഭവിച്ചാലും മരിക്കേണ്ടി വന്നാലും ഇന്നെന്റെ വികാരം തീർക്കാതെ ഞാൻ കിടന്നുറങ്ങൂല്ല എന്ന പ്രതിജ്ഞയോടുകൂടെ ഇങ്ങോട്ട് നോക്ക് മഹദിയുഹാൻ. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഇമ്രാനെ കണ്ടുകൊണ്ട് ആഗ്രഹ നിർവഹണത്തിന് വേണ്ടി യുഹാൻ നടന്നു നീങ്ങുന്നു. എന്ത് സംഭവിക്കുന്നു? ഇൻഷാ അല്ലാഹ്.